കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നു. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിബിഐ ഇന്നലെ ചോദ്യം ചെയ്ത പശ്ചാത്തലത്തിലാണ് ആം ആദ്മിയുടെ നീക്കം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ 9 മണിക്കൂറോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല കള്ളപ്രചാരണങ്ങളാണ് സിബിഐ പോലുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ നടത്തുന്നത് എന്ന ആരോപണവും അദ്ദേഹം പങ്കുവച്ചു മാധ്യമപ്രവർത്തകരുമായി. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായിട്ടുമാണ് എസ് കെ എൻ, കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മിയെ സംബന്ധിച്ചും അഗ്നിപരീക്ഷണത്തിൻ്റെ ഒരു നാളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ പാർട്ടി പദവി ലഭിച്ചെങ്കിലും ആ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെ സ്ഥാപിത ലക്ഷ്യത്തിന് വിരുദ്ധമാകുന്ന വിധത്തിലുള്ള പ്രചരണങ്ങൾ സി ബി ഐയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ആ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പാർട്ടി സ്ഥാപിച്ച ഘട്ടം മുതൽ പഞ്ചാബ് തെരഞ്ഞെടുപ്പ് വരെ വലിയ രീതിയിലുള്ള അഴിമതി നടന്നു എന്നും പഞ്ചാബ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ ഡൽഹി മദ്യ നയ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പണം പ്രചരണത്തിന് വിനിയോഗിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്. ഇതിനെ എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഈ കേസിനെ നേരിടും എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിൻ്റെ ലെഫ്റ്റനന്റുമാരായിട്ടുള്ള സത്യേന്ദ്ര ജെയിനും മനീഷ് സിസോദിയയും ഇപ്പോൾ ജയിലിലാണ്. സി ബി ഐ ഇ ഡി കേസുകളിൽ ഇതിന് തുടർച്ചയായിട്ട് തന്നെയും ജയിലിലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ സി ബി ഐയും ഇ ഡിയും നടത്തുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ആരോപിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ദേശീയ പാർട്ടി പദവി ലഭിച്ച സാഹചര്യത്തെ ആഘോഷിക്കാനുള്ള തീരുമാനം, അതിനെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധിക്കാനായിട്ടുള്ള ഒരു സമയം കൂടിയാക്കി മാറ്റാനാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് തുടങ്ങുന്ന ദിവസങ്ങളിൽ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധം ആം ആദ്മി പാർട്ടി സംഘടിപ്പിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഏജൻസികളെ അവരുടെ ചട്ടുകങ്ങളാക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭമായിരിക്കും ആം ആദ്മി പാർട്ടി സംഘടിപ്പിക്കുക. ഡൽഹിയിൽ വലിയ പ്രതിഷേധത്തിന്, നിരവധി ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നത്. ഇതുവഴി കേന്ദ്ര ഏജൻസികളുടെ ദുഷ്ടലാക്ക് ജനങ്ങൾക്ക് മുന്നിൽ വിവരിക്കുക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. 9 മണിക്കൂർ ഇന്നലെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തതിൽ നിന്നും സി ബി ഐക്കും ഇ ഡിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട ദുഷ്ടലാക്ക് എന്താണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ പറയുന്നത്. എസ് കെ, ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.